hands down. All of you sit. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചിരുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് ആയിരുന്നു അല്ലേ പഠിച്ചത്? നമ്മൾ വവൽസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലടാ. ഓക്കെ, ഏതൊക്കെയാ ഏത് ലെറ്ററാ വവൽസ് വരുന്നത്? മിസ് ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. എ, ഇ, ഐ, ഓ, യു. വവൽസിൽ നമ്മൾ ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? എ പഠിച്ചു അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ എന്താ പഠിച്ചേ? ഈ പഠിച്ചു അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ അതിൻ്റെ ബാക്കിയായിട്ട് പഠിക്കാൻ പോകും. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മലയാളമാണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ മലയാളത്തിൽ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? മലയാളത്തിൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. വ്യഞ്ജനാക്ഷരങ്ങൾ ഖ, ഖ, ഗ, ഖ, ങ അല്ലേ. വ്യഞ്ജനാക്ഷരങ്ങൾ ആദ്യ അക്ഷരം ഏതാണ്? ഖ ആണ് അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത്? വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് പറഞ്ഞു തുടങ്ങുക അല്ലേ. റെഡിയാണ്? ഓക്കെ, അപ്പോൾ മിസ് പറഞ്ഞു തരാം, അതിനനുസരിച്ച് പറയാം. ഓക്കെ അല്ലേ. ഓക്കെ, ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഝ, ഞ, ധ, ഠ, ഡ, ഢ, ന, ത, ഥ, ദ, ഥ, ന, പ, ഫ, ഭ, ഭ, മ, യ, ര, ല, വ, ഷ, ഷ. ഓക്കെ, നമ്മൾ ഷ വരെയാണ് അല്ലേ പഠിച്ചത്. ഓർക്കുന്നില്ലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെയാ? ഷായും ഷായും പഠിച്ചു അല്ലേ. ഷ വെച്ചിട്ട് നമ്മൾ എന്ത് പഠിച്ചു? എന്താണ് പഠിച്ചത്? എന്താണ്? ശലഭം പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ ഷ വെച്ചിട്ട് നമ്മൾ എന്ത് പഠിച്ചു? മഷിക്കുപ്പി എന്ന് പഠിച്ചു അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മലയാളത്തിൽ ഏത് ലെറ്റർ ആണെന്നറിയോ? സോറി, ഏത് അക്ഷരമാണെന്നറിയോ? സ ഏതാണ്? സ ആണ്. സയുടെ കൂടെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് എന്ത്? ഹ. ഏതാണ് ഹ? ഒന്ന് പറഞ്ഞേ. സ, ഹ. ഒന്നുകൂടെ പറയാം. സ, ഹ. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ സ വെച്ചിട്ട് മിസ് ഒരു വാക്ക് പറയാൻ പോവാണ്. റെഡി അല്ലേ? അത് പഠിക്കാൻ തുടങ്ങി. സ വെച്ചിട്ട് മിസ് ഫസ്റ്റ് വാക്ക് പറയാൻ പോവാണ്. സ വെച്ചിട്ട് എന്താണെന്നറിയോ? സർപ്പം. എന്താണ് സർപ്പം? ഓക്കെ അല്ലേ. എന്നാൽ മിസ് ഒരു കമൻറ്റ് നോക്കി, സർപ്പം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലേ. അപ്പം മിസ് പറഞ്ഞു തരട്ടെ. സർപ്പം എന്ന് വെച്ചാൽ എന്താ? പാമ്പ്. പാമ്പിനാണ് നമ്മൾ എന്ത് പറയുക? സർപ്പം എന്ന് പറയാം. പാമ്പിന് പറയുന്ന മലയാളത്തിന് വേറൊരു വാക്കാണ് എന്ത്? എന്ത്? സർപ്പം. അപ്പം സാധിച്ചിട്ട് സർപ്പം. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്തത് ഹ. ഹ എന്ന് പറഞ്ഞാൽ ഹ. ഹ വെച്ചിട്ട് മിസ് വാക്ക് പറയാൻ പോവാണ്. സ വെച്ചിട്ട് നമ്മൾ സർപ്പം പറഞ്ഞു. ഹ വെച്ചിട്ടുള്ള വാക്കാണ് എന്ത്? ഹനുമാൻ. കേട്ടിട്ടുണ്ടോ ഹനുമാന്? കുറേ ആളുകൾ കേട്ടിട്ടുണ്ടാവും, കുറേ ആളുകൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഹനുമാൻ എന്ന് വെച്ചാൽ ഒരു ദൈവമാണ്. നമ്മൾ ഗണപതി എന്ന് പഠിച്ചില്ലാടെ, ഗ വെച്ചിട്ട് ഗണപതി പഠിച്ചു അല്ലേ. അതുപോലെ ഹ വെച്ചിട്ടൊരു ദൈവമാണ് എന്ത്? ഹനുമാൻ. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ഇവരെ പിക്ചറൊക്കെ നമുക്ക് നമ്മുടെ ബുക്കിൽ കാണാൻ പറ്റും. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ വേഗം ടെക്സ്റ്റ് ബുക്ക് എടുത്തോ. അതിന് മുന്നേ മിസ് ഒന്നുകൂടെ പറഞ്ഞുതരാം. സ, ഹ. അപ്പോൾ ഇനി നമുക്കിത് കൂട്ടി ഒന്ന് പറഞ്ഞു നോക്കല്ലേ. റെഡിയാണോ? ഓക്കെ, യ, ര, ല, വ. ഒന്നുകൂടെ, യ, ര, ല, വ. ഷ, ഷ, സ, ഹ. ഒന്നുകൂടെ പറയട്ടോ. ഷ, ഷ, സ, ഹ. ഓക്കെ ആണോ? എന്നൊന്നുകൂടെ ഒന്ന് പറഞ്ഞു. ഷ, ഷ, സ, ഹ. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ വേഗം ടെക്സ്റ്റ് ബുക്ക് എടുത്തോ. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തല്ലോ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തു അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഷ, ഷ അല്ലേ. ഷ വെച്ചിട്ട് നമ്മൾ എന്ത് പഠിച്ചു? ശലഭം. ഷ വെച്ചിട്ട് നമ്മൾ മഷിക്കുപ്പി. ഓർക്കുന്നില്ലടാ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് എന്താ പഠിച്ചേ? സ, ഹ. ഒന്നുകൂടെ, സ, ഹ. കൈ വെച്ച് വായിക്കണേ.
സാ ഹാ ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ സാ വെച്ചിട്ട് മിസ് എന്തോ വാക്ക് പറഞ്ഞായിരുന്നല്ലോ. ആ പാമ്പ് അല്ല, സർപ്പം. പാമ്പിന് പറയുന്ന വേറൊരു പേരാണ് എന്ത്? സർപ്പം. ഓക്കെ അല്ലേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഹാ വെച്ചിട്ട് നമ്മൾ എന്ത് വാക്കാ പഠിച്ചേ? ഹനുമാൻ. എന്താണ് ഹനുമാൻ? ഓക്കെ അല്ലേ. ഒന്നുകൂടെ പറ, സാ സർപ്പം, ഹാ ഹനുമാൻ. സാ സർപ്പം, ഹാ ഹനുമാൻ. ഓക്കെ അല്ലേ. ഇനി നമുക്കിത് എന്ത് ചെയ്യണടാ? എഴുതി പഠിക്കണ്ടേ? വേണ്ടേ? അപ്പൊ വേഗം എന്ത് ചെയ്യണം? നമ്മൾ സ്ലേറ്റ് എടുക്കണം അല്ലേ. അപ്പൊ വേഗം സ്ലേറ്റ് മനസ്സിലെടുത്തോ. അപ്പൊ റെഡി അല്ലേ? എഴുതാൻ റെഡി അല്ലേ എല്ലാവരും? അപ്പൊ നമ്മൾ ഇന്ന് എഴുതി പഠിക്കാൻ പോകുന്നത് ഏതൊക്കെയാ? സാ ഹ എന്ന് പറഞ്ഞേ. സാ ഹ. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതാൻ പോവാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്ക, ശ്രദ്ധിച്ച് ഇരിക്കുക. അപ്പൊ അതിനെ എഴുതി കാണിക്കട്ടെ എങ്ങനെയാണ്. ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നത് ഏതാ? സ. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ സ എങ്ങനെയാ വരുന്നതെന്ന് ശ്രദ്ധിക്കാം. നമുക്കിതൊന്ന് മായ്ക്കാനടാ, കുറച്ച് മായ്ച്ച് വെക്കാം അല്ലേ. റെഡി ആണ്. ഓക്കെ, അതാ മിസ് നമുക്ക് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് മിസ് പകുതി മായ്ച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതാൻ പോണത് സായും ഹായും അല്ലേ. അപ്പൊ സ എങ്ങനെയാ എഴുതാന്ന് ശ്രദ്ധിക്കണേ. ആദ്യം നമ്മൾ എന്താ ഒരു പ്രായം അവിടെ നിന്ന് കൈ എടുക്കാണ്ട് അതിലൂടെ തന്നെ ഒന്നുകൂടെ എഴുതൂലടാ. ഞാൻ എഴുതുന്ന പോലെ വന്നിട്ട് അവിടെ നിന്ന് കൈ എടുക്കാണ്ട് എന്താ ചെയ്യാ, മുകളിൽ ഒരു റാട്ട് കൊടുത്തു. അപ്പൊ എന്തായി? സ. അപ്പൊ ഒന്നുകൂടെ ഒന്ന് എഴുതി നോക്കാല്ലേ. ആദ്യം നമ്മള് എഴുതി, വീണ്ടും എഴുതി കൊടുത്തു. ഞാൻ എഴുതിയിട്ട് നമ്മൾ മുകളിലേക്ക് ഒരു റാട്ട് കൊടുത്തു. അപ്പൊ എന്തായി? നമുക്ക് എന്ത് കിട്ടി? സാ കിട്ടിയില്ലേ. അപ്പൊ എളുപ്പത്തിന് എന്തായാലും നമ്മൾ ചെയ്യാന്നറിയോ? നമ്മൾ ആദ്യം ഞാൻ എഴുതിയിട്ട്, ഞാൻ എഴുതിയിട്ട് എന്ത് ചെയ്യാം, മുകളിലേക്ക് ഒരു അവിടെ നിന്ന് തന്നെ കൈയെടുക്കാണ്ട് നമ്മളൊരു റാ എഴുതി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സാ കിട്ടും. ഓക്കെ ആണോ? അപ്പൊ ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണടാ? ആ സ്ലേറ്റ് നിറയെ, ഒരു വശം നിറയെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം അല്ലേ. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യണം? നമ്മള് സ്ലേറ്റ് നിറയെ എഴുതി പഠിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? ഹാ. എഴുതി പഠിക്കാൻ പോകുന്നത് ഏതാ? ഹാ. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയോ? നമ്മൾ വാ എഴുതി പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് പാ എഴുതി പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്കിത് എഴുതാൻ സുഖമാണ്, നല്ല സിമ്പിളാണ്. അപ്പൊ മിസ് ഒന്നുകൂടെ പറഞ്ഞേക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയോടാ? ഒരു ചെറിയ റാട്ട് കൊടുത്തിട്ട് ചെറിയൊരു സ്ലീപ്പിംഗ് ലൈൻ, എന്നിട്ട് എന്ത് ചെയ്യാം, വലിയൊരു റാട്ട് കൊടുക്കാം കൂടെ തന്നെ. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ഹാ കിട്ടും. സുഖമല്ല, സിമ്പിൾ അല്ലേ. ഓക്കെ, അപ്പൊ മിസ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഒരു ചെറിയ റാട്ട് കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്യാം, സ്ലീപ്പിംഗ് ലൈൻ, എന്നിട്ട് ഒരു വലിയ റാട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എന്ത് കിട്ടിയടാ? ആ ഹാ കിട്ടി. അപ്പൊ ഒന്നുകൂടെ ഒന്ന് എഴുതി നോക്കാം അല്ലേ. സായും എഴുതി നോക്കാം, അതുപോലെ തന്നെ ഹായും എഴുതി നോക്കാം അല്ലേ. ഓക്കെ, നമ്മൾ ആദ്യം ഞാൻ എഴുതി, എന്നിട്ട് അവിടുന്ന് കൈയെടുക്കാണ്ട് മുകളിലേക്ക് ഒരു റാട്ട് കൊടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി? സ. എന്താണ് സ? ഓക്കെ, അടുത്തത് ഹ. നമ്മളൊരു ചെറിയ റാ എഴുതിയിട്ട് സ്ലീപ്പിംഗ് ലൈൻ, നേരെ വലിയൊരു റാട്ട് കൊടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ഹ കിട്ടി അല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് സായും ഹായും ഇപ്പൊ എഴുതാൻ പഠിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? സ്ലേറ്റ് നമ്മൾ വൃത്തിയായിട്ട് രണ്ട് വശത്ത് എന്ത് ചെയ്യാം? വൃത്തിയായിട്ട് നിറയെ എഴുതുക. ഓക്കെ അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മുടെ എന്താണ് ആ നോട്ട് ബുക്കിൽ ഇതുപോലെ വൃത്തിയായിട്ട് എഴുതാം. കാണുന്നുണ്ടല്ലോ, സ ഹ. ഓക്കെ അല്ലടാ? ഓക്കെ, അപ്പൊ ഇതുപോലെ വൃത്തിയായിട്ട് എഴുതുക. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ എന്നത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ആ മലയാളത്തില് സ ഹ പഠിച്ചു അല്ലേ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ മിസ് ചോദിക്കേ, സ വെച്ചിട്ട് ഏത് വാക്ക് പഠിച്ചു, ആ വെച്ചിട്ട് ഏത് വാക്ക് പഠിച്ചു. അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഒച്ചത്തിൽ പറയണം അല്ലേ. ഓക്കെ, അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ കാണാം. സീ യു ടുമോറോ.